പരിക്കിനെ തുടർന്ന് ഏറെ നാളായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് പുറത്താണ് കെ എൽ രാഹുലും ശ്രേയസ് അയ്യരും. ബംഗളൂരു നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിൽ പരിചരണത്തിലാണ് ഇരുവരും. ഇതിനിടെ രാഹുൽ ഫിറ്റ്നസ് തെളിയിച്ചെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. പിന്നാലെയാണ് ദ്രാവിഡ് പറഞ്ഞത് പരിക്കിനെ തുടർന്ന് പുറത്തായ താരങ്ങൾക്ക് ഫിറ്റ്നസ് തെളിയിച്ചാൽ മാത്രമേ ഏഷ്യാകപ്പ് സ്ക്വാഡിൽ ഉൾപ്പെടുത്തുമെന്ന്. ഇതിനിടെ ശ്രേയസും രാഹുലും ബാറ്റ് ചെയ്യുന്ന വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത്. കാർ അപകടത്തെ തുടർന്നുണ്ടായ പരിക്കിൽ നിന്ന് പന്ത് പൂർണ്ണമായും മോചിതനായിട്ടില്ല. അദ്ദേഹവും എൻ സി എ പരിചരണത്തിലാണ്. ഇതിനിടെയാണ് പന്ത് വീഡിയോ പുറത്തുവിട്ടത്. ശ്രേയസ് ബാറ്റ് ചെയ്തത് വീഡിയോയിൽ കാണാം. ശ്രേയസിനൊപ്പം കെ എൽ രാഹുലിൻ്റെ പേരും ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലിട്ട വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വെസ്റ്റിൻഡീസിനെതിരായ ടി ട്വൻ്റി പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യൻ കോച്ച് ദ്രാവിഡ് പറഞ്ഞതിങ്ങനെ ഈ മാസം 23 മുതൽ ബംഗളൂരുവിൽ പരിശീലന ക്യാമ്പ് ചേരും. അതിനുശേഷം മാത്രമേ ഏഷ്യാകപ്പിനുള്ള ടീം പുറത്തുവിടൂ. പരിക്കിൽ നിന്ന് പൂർണ്ണ മോചിതരാകുന്ന താരങ്ങളെ ടീമിലെത്തിക്കും, എന്നാൽ ഫിറ്റ്നസ് പരിശോധിക്കും. ടീം നേരിടുന്ന വെല്ലുവിളികൾ കൃത്യമായി പഠിക്കും. ബോളിംഗ് ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ശക്തിപ്പെടുത്താനുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളും, ദ്രാവിഡ് വ്യക്തമാക്കി. ശ്രേയസ് അയ്യരും ഋഷഭ് പന്തും അതോടൊപ്പം കെ എൽ രാഹുലും ഇന്ത്യൻ ദേശീയ ടീമിലേക്ക് തിരികെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കളിക്കുന്ന താരങ്ങളിൽ പലരും പുറത്തേക്ക് പോകേണ്ടി വരും. അതിൽ പ്രധാന പേരാണ് സഞ്ജു സാംസൺ. ഇവർ പുറത്തായപ്പോൾ കിട്ടിയ അവസരം മുതലാക്കാൻ സഞ്ജുവിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇനി ആകെ മുന്നിലുള്ളത് അയർലൻഡ് പരമ്പരയിലെ 3 മത്സരങ്ങൾ മാത്രം. അതിലും ഫ്ലോപ്പ് ആയിട്ടുണ്ടെങ്കിൽ പിന്നീടൊരു മടങ്ങി വരവിന് തീരെ സാധ്യതയില്ല. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.